ഡയോണും അടക്കൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. അത് ബിഗ്നയുടെ അടക്കമായിരുന്നില്ല, മറിച്ച് മുത്തശ്ശിയുടെ അടക്കൊക്കെ ആയിരുന്നു. അങ്ങനെയിരിക്കെ ഫ്ലാഷ് ബാക്കൊക്കെ കാണിക്കുമ്പോഴത്തേക്കും വിഘ്നയും മരിച്ചുപോയതാണ്. ഡോക്ടറും അതൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. വിഘ്നയുടെ അടുത്തിരുന്ന് ഡയോൺ കരഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് വിഘ്നയ്ക്കും ചെറിയൊരു അനക്കമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത്. ബിഗ്ന മരിച്ചതിന് ശേഷമാകട്ടെ നേരെ ചെന്നിട്ടുണ്ടായിരുന്നത് നരകത്തിലേക്കൊക്കെ ആയിരുന്നു. ബെയിലിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ബെയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ ബെയിലിന്റെ അനന്തരാവകാശി എന്ന ആ ഒരു പദവിക്ക് അവളുടെ കയ്യിൽ നിന്നും പോവുകയാണ് എന്നും അവളെ ആകട്ടെ ചെകുത്താൻ എന്ന രീതിക്ക് പോലും ഇനി കണക്കാക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുമൊക്കെ ബെയിൽ പറയുമ്പോഴത്തേക്കും അവളും ഒരു ജഡ്ജ് എന്ന രീതിക്കൊക്കെ ആയിരുന്നു താനും തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നതെന്നും അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും തനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ അറിയിക്കുന്നു. സാധാരണഗതിക്ക് ആൾക്കാരൊക്കെ മരിച്ചു കഴിയുമ്പോഴത്തേക്കും നരകത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ഒരു ഡോറിന്റെ അപ്പുറത്തേക്കൊക്കെയാണ് കൊണ്ടുപോയി ഇടുക. സോ ബിഗ്നയെയും അങ്ങോട്ടേക്കൊക്കെ പറഞ്ഞയക്കുവാനായിട്ടാണ് ബെയിലും തീരുമാനിച്ചത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് മുത്തശ്ശിയും എന്നെ ദൈവം അയച്ചതാണെന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് എത്തുന്നു. ബിഗ്ന ഒരു ചെകുത്താനാണെങ്കിൽ പോലും അവൾ അവസാനമായിട്ട് ചെയ്തത് നല്ല കാര്യമാണ്. അസംബ്ലിമാരുടെ മൂത്ത മകന്റെ ശിക്ഷയൊക്കെ കൊടുക്കുന്നത് വഴി ബിഗ്നയാകട്ടെ ഒരുപാട് ഫാമിലിയുടെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അവസാനിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയേറെ കാര്യങ്ങൾ അവൾ ചെയ്തു കൊടുത്തിട്ട് അവൾക്ക് അവളുടെ ജീവൻ തന്നെയായിരുന്നു നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ദൈവമാകട്ടെ അവൾക്ക് ഒരു അവസരം കൂടി നൽകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അവളെയും തിരിച്ചു ഭൂമിയിലേക്കൊക്കെ ജീവനോടെ തന്നെ അയക്കുകയാണെന്നൊക്കെ ഗബ്രിയേലും പറയുകയാണ്. നീ എന്നെ രക്ഷിക്കുവാനായിട്ടായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ നീയും മരിച്ചോ എന്നൊക്കെ ബിഗ്നയും ഗബ്രിയേലിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഗബ്രിയേലും സന്തോഷത്തോടു കൂടി തന്നെ മരിക്കുന്നതൊക്കെ കാണിക്കുന്നു. ഞാൻ അവസാനമായിട്ട് രക്ഷിക്കേണ്ടിയിരുന്ന നല്ല മനുഷ്യൻ അത് നീയാണെന്നൊക്കെ ഗബ്രിയേലും അവളുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനു മുമ്പാകട്ടെ അസംബ്ലിമാരുടെ മൂത്ത മകനെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ബിഗ്ന ഗബ്രിയേലിന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും ഗബ്രിയേലും അവനെ വെറുതെ വിടുവാനായിട്ടൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് യഥാർത്ഥത്തിൽ ബിഗ്നനെ ടെസ്റ്റ് ചെയ്യുവാനായിട്ടായിരുന്നു. ആ ഒരു ടെസ്റ്റിൽ അവളെ വിജയിക്കുകയും അവൾ നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ തന്റെ മുമ്പിൽ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഗബ്രിയേലും അറിയിക്കുന്നു. മാത്രമല്ല ഗബ്രിയേൽ അവളുടെ മുറിവെല്ലാം തന്നെ ഇല്ലാതാക്കുന്നുമുണ്ട്. ബിഗ്നയും നേരെ എണീറ്റ് വന്നതിന് ശേഷം മുറിവൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ ഗബ്രിയേൽ തന്റെ മുറിവെല്ലാം തന്നെ ഇല്ലാതാക്കി തന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഡയോണിന്റെ അടുത്തും പറയുകയാണ്. ഈ ഒരു സമയത്താണ് സഹോദരന്റെ അടക്കിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്ന അസംബ്ലിമാന്റെ മൂത്ത മകനെ കാണാനില്ല എന്നൊരു കാര്യമൊക്കെ ഡയോണും അറിയുന്നത്. നേരത്തെ തൊട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന അസംബ്ലിമാരുടെ മൂത്ത മകന്റെ ഒരു അഡ്വക്കേറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഒരു അഡ്വക്കേറ്റ് ആകട്ടെ മൂത്ത മകനെ രക്ഷപ്പെട്ടു പോകുവാനായിട്ടൊരു കള്ള പാസ്പോർട്ട് ഒക്കെ ഉണ്ടാക്കുന്നു. മാത്രമല്ല കുറെ പണവും അവന് നൽകുന്നൊക്കെ ഉണ്ട്. നിലവിൽ അസംബ്ലിമാരുടെ മൂത്ത മകൻ മാത്രമാണല്ലോ ജീവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്വത്തുക്കളെല്ലാം തന്നെ അവന് കിട്ടുന്നതായിരിക്കും. പിന്നീട് അതിൽ നിന്നും ഒരു ഷെയറൊക്കെ ഈ ഒരു അഡ്വക്കേറ്റിന് നൽകാമെന്ന് വാക്ക് പറഞ്ഞിട്ടായിരുന്നു അഡ്വക്കേറ്റും ഇങ്ങനൊരു ഹെൽപ്പൊക്കെ അവന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ തന്റെ കാര്യം എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനാകട്ടെ അഡ്വക്കേറ്റിന്റെ തലയ്ക്കൊക്കെ അടിച്ചു കൊല്ലുന്നു. ബിഗ്നയും നേരെ മൂത്ത മകനെ കണ്ടെത്തുവാനായിട്ടൊക്കെ പോകുവാൻ നിൽക്കുകയാണ്. ഇതിനു മുമ്പ് അവന് പിടികൂടുന്ന സമയത്താകട്ടെ അവനെ അറസ്റ്റ് ചെയ്യണോ അതോ കൊല്ലണോ എന്ന് എനിക്ക് തീരുമാനിക്കാമെന്ന് ആയിരുന്നല്ലോ ബിഗ്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും നിനക്ക് തന്നെ നിന്റെ കാര്യം തീരുമാനിക്കാവുന്നതാണ്. ഞങ്ങൾ എന്തായാലും അവനെ അന്വേഷിച്ചൊക്കെ ഇറങ്ങുന്നുണ്ട്. സോ ഞങ്ങൾ അവനെ കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നിനക്ക് എന്തെങ്കിലും ചെയ്യുവാനുണ്ടെങ്കിൽ അതങ്ങ് ചെയ്തേക്കണമെന്നാണ് ബിഗ്നയുടെ അടുത്ത് ഡയോണും പറഞ്ഞൊക്കെ കൊടുക്കുന്നത്. അഡ്വക്കേറ്റിന്റെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ടായിരുന്നു മൂത്ത മകൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ മാണ്ടും ശബ്ദമൊക്കെ മാറ്റി അവനെ കോൾ ചെയ്യുകയാണ്. ഇപ്പോൾ വിളിക്കുന്നത് പാസ്പോർട്ടൊക്കെ ശരിയാക്കി എടുത്തതെന്നുമാണ് എന്നും പാസ്പോർട്ടിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ സംഭവിച്ചു എന്നുമൊക്കെ അവൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ മൂത്ത മകനും വിശ്വസിക്കുന്നു. എന്തായാലും മൂത്ത മകൻ ഇവർ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകുന്നതായിട്ട് ബിഗ്നയും കാണുന്നു. സോ ബിഗ്നയും മൊത്തത്തിൽ തയ്യാറെടുത്ത് ഒരു ഫൈറ്റിന് വേണ്ടിയിട്ടൊക്കെ പോവുകയാണ്. അഡ്വക്കേറ്റ് മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്കൊക്കെ ഇപ്പോൾ പോലീസ് ടീമും എത്തിയിരിക്കുന്നു. എന്തായാലും മൂത്ത മകനെ രക്ഷപ്പെടുവാനായിട്ട് ഹെൽപ്പ് ചെയ്തതായിരിക്കും അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റിന്റെ വണ്ടിയും കൊണ്ടായിരിക്കും അവൻ കടന്നു കളഞ്ഞിട്ടുണ്ടാവുക. ഈ ഒരു സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന പോലീസുകാരാകട്ടെ വണ്ടി ട്രാക്ക് ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. എന്തായാലും ബിഗ്ന പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ഥലത്തേക്ക് തന്നെ മൂത്ത മകൻ എത്തുന്നുണ്ട്. ബിഗ്നനെ കാണുമ്പോഴാണ് ഇതൊരു ട്രാപ്പ് ആയിരുന്നു എന്ന കാര്യമൊക്കെ അവൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും അവളൊരു ചെകുത്താനാണെന്ന് പോലും നോക്കാതെയൊക്കെ അവനും ഫൈറ്റിനിറങ്ങുന്നു. അവന്റെ അടുത്തും ഇത്രയേറെ ആൾക്കാരെ കൊന്നതിൽ നിനക്ക് എന്തെങ്കിലും കുറ്റബോധമുണ്ടോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവന് യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. സോ അവളും ഒരുപാട് ഹാപ്പി ആവുകയാണ്. നിന്നെ ഞാൻ മറ്റൊരു ലോകത്തേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് പോവുകയാണ്. ഈ ഒരു ലോകത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യം എല്ലാം തന്നെ സ്വപ്നമാണെന്നൊക്കെ നിനക്ക് തോന്നും. അതോടൊപ്പം തന്നെ യാഥാർത്ഥ്യമാണെന്ന് നിനക്ക് തോന്നും.
നീ വിക്ടിംസിന്റെ അടുത്ത് എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അതെല്ലാം തന്നെ നീ അനുഭവിക്കുവാനായിട്ട് പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അവനെ മറ്റൊരു ലോകത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇപ്പോഴാകട്ടെ അവനൊരു കാട്ടിലൊക്കെയാണ് നിൽക്കുന്നത്. വിഗ്നയും കയ്യിൽ തോക്കുമായിട്ടൊക്കെ നിൽക്കുന്നു. അതായത് അവന് ഹണ്ടിങ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. സോ അവനെ ഹണ്ട് ചെയ്ത് പിടിക്കുവാനായിട്ടാണ് അവളുടെ പ്ലാൻ. ഇളയ മകന്റെ അമ്മേനെയും ഓഫീസറിനെയും കൂടാതെ 12 സീരിയൽ കില്ലിംഗ് വിക്ടിംസിനെയുമാണ് അവൻ കൊന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ മൊത്തം 14 പേരെ അവൻ കൊന്നു. ഒരു മനുഷ്യനെയൊക്കെ കൊല്ലുവാനായിട്ട് നോക്കുകയാണെങ്കിൽ അതൊരു കൊലപാതകമാകും. പക്ഷെ നിന്നെ പോലുള്ള ഒരു മോൺസ്റ്ററിനെയൊക്കെ കൊല്ലുവാനായിട്ട് നോക്കുകയാണെങ്കിൽ അത് വെറും ഹണ്ടിങ് മാത്രമാണെന്നുള്ള രീതിക്കൊക്കെയാണ് അവളും പറയുന്നത്. അവളും 10 സെക്കൻഡൊക്കെ അവന് സമയം കൊടുക്കുന്നു. ആ 10 സെക്കൻഡിൽ അവന് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവനും ജീവനം കൊണ്ട് ഓടുകയൊക്കെയാണ്. അവളാകട്ടെ തോക്കൊക്കെ മാറ്റിവെച്ചിട്ട് അവനെ അമ്പ് ചെയ്ത് വീഴ്ത്തുവാനായിട്ടാണ് നോക്കുന്നത്. അങ്ങനെ അവനിട്ടും 1-2 അമ്പൊക്കെ കൊള്ളുന്നുമുണ്ട്. എങ്കിലും അവൻ വീണ്ടും ഓടി രക്ഷപ്പെടുവാനായിട്ടൊക്കെ നോക്കുന്നു. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ ഞാൻ ഉടനെ തന്നെ തീർക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളും 4 അമ്പൊക്കെ ചെയ്ത് അവനെ കൊല്ലുകയാണ്. അടുത്തതായിട്ട് അവൻ കണ്ണു തുറക്കുന്ന സമയത്താകട്ടെ അവന്റെ ശരീരത്തിൽ ഒരു പരിക്കുകളും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവനിപ്പോൾ ഉള്ളത് നരകത്തിലൊക്കെയാണ്. ഈ ഒരു സമയത്താകട്ടെ ഒരാൾ അസംബ്ലിമാനെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് എത്തുകയാണ്. നീ മൂത്ത മകനെ ഒരുപാട് വിശ്വസിച്ചതല്ലേ, പക്ഷെ അവനാകട്ടെ നിന്നെ ചതിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരവസരമൊക്കെ ഞാൻ നൽകുകയാണ്. നിങ്ങൾക്ക് പരസ്പരം പ്രതികാരമൊക്കെ ചെയ്യാം. ഈ ഒരു പ്രതികാരമൊക്കെ ചെയ്യുന്ന സമയത്ത് ആരാണോ മറ്റയാളെ കൊല്ലുന്നത് അയാൾ വിജയിക്കുന്നതൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞ് വിഗ്നയും 2 വാളൊക്കെ അവരുടെ അടുത്തേക്ക് മെറിഞ്ഞു കൊടുക്കുകയാണ്. ഈ പ്രായം ചെന്ന മനുഷ്യനെ എന്നെ തോൽപ്പിക്കുവാനൊന്നും സാധിക്കുകയില്ല, അല്ലെങ്കിൽ തന്നെ എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാനായിട്ടൊക്കെ നിങ്ങൾ തയ്യാറാണോ എന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ നിന്റെ അച്ഛനൊന്നും അല്ല എന്നൊരു മറുപടിയൊക്കെ അസംബ്ലിമാനും കൊടുക്കുന്നു. അതായത് സാധാരണഗതിയിൽ അവന്റെ അച്ഛനായിരിക്കും അതെന്നൊക്കെയാണ് അവൻ വിചാരിച്ചതെങ്കിലും അത് യഥാർത്ഥത്തിൽ സാത്താൻ തന്നെ ആയിരുന്നു. ഈ ഒരു സമയത്താകട്ടെ കയ്യിലുള്ള വാളുകൊണ്ട് സാത്താനും അവനും കൂടി ചേർന്നിട്ട് നല്ല രീതിക്ക് ഒരു ഫൈറ്റൊക്കെ നടക്കുകയാണ്. ഫൈറ്റിനൊടുവിൽ ജയിച്ചിട്ടുണ്ടായിരുന്നതും സാത്താൻ തന്നെയാണ്. സാത്താനാകട്ടെ അവന്റെ തലയൊക്കെ വെട്ടി മാറ്റുന്നു. അവിടെ നിന്നും കണ്ണൊക്കെ അടച്ചിട്ടുണ്ടായിരുന്ന അവനാകട്ടെ പിന്നീട് കണ്ണ് തുറക്കുന്നത് ഡയോന്റെ വീട്ടിലൊക്കെയാണ്. ഇതാകട്ടെ പണ്ട് അവൻ തന്നെ ഡയോന്റെ പേരൻസിനെയും മറ്റും കൊന്നിട്ടുണ്ടായിരുന്ന അതേ വീട് തന്നെയാണ്. പതിവ് പോലെ അവിടെ എത്തുമ്പോഴും അവന് യാതൊരു വിധത്തിലുള്ള പരുക്കും ഉണ്ടായിരുന്നില്ല. അവനാകട്ടെ വീട്ടിൽ നിന്നും കിട്ടിയ ഒരു കത്തിയൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബിഗ്നെ അറ്റാക്ക് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ബിഗ്നെ ഒറ്റ വെട്ടിന് അവന്റെ കൈപ്പത്തിയൊക്കെ മുറിച്ചു കളയുന്നു. ഡയോന്റെ ഫാമിലിയിലെ ആൾക്കാരുടെ ഇടത്ത് കൈയും കൈപ്പത്തിയും കാലും എന്നിങ്ങനെയൊക്കെ ആയിരുന്നു നീ മുറിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതും അവർ ജീവനോട് ഇരുന്നപ്പോൾ തന്നെ നീ അങ്ങനെ ചെയ്തു. അതുകൊണ്ട് തന്നെ അതെങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക അറിയുവാനായിട്ടാണ് ഞാനും ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ബിഗ്നെയും പറയുന്നു. ഞാൻ ഈ ലോകത്തെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് നീ കൊന്നിട്ടുണ്ടായിരുന്നത്. അവരും ഒരു തെറ്റും ചെയ്യാത്തൊരു ഫാമിലിയൊക്കെ ആയിരുന്നു എന്നൊക്കെ പിന്നെ പറയുമ്പോഴാകട്ടെ ആ ഒരാൾക്കാര് ഒട്ടും തന്നെ പണമൊന്നും ഇല്ലാത്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തത്. അവരെ കൊല്ലുന്നത് വഴി എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യുവാൻ സാധിച്ചു. മാത്രമല്ല ഇപ്പോൾ തന്നെ ഒരുപാട് വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ എല്ലാത്തിന്റെയും കാലാവധിക്ക് അവസാനിച്ചിരിക്കുന്നു. ഇപ്പോഴാകട്ടെ ഈ ഒരു സീരിയൽ കില്ലിങ്ങിനെ കുറിച്ച് ആരും തന്നെ സംസാരിക്കാറ് പോലുമില്ല. അങ്ങനെ ഇരിക്കെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള രീതിക്കൊക്കെയാണ് അവനും സംസാരിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തിരിക്കുകയാണ്. ആരൊക്കെ മറന്നാലും ഞാൻ ഇതൊന്നും തന്നെ മറക്കുകയില്ല. അവരുടെ സമാധാനത്തിന് വേണ്ടിയാണ് ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അടുത്തതായിട്ട് അവന്റെ കാല് വെട്ടണോ കൈ വെട്ടണോ എന്നൊക്കെ ചോദിച്ച് അവനെ വെട്ടിക്കൊല്ലുകയാണ് അവളും. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.